സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നാളെ മുതൽ ഏകീകൃത കുർബാനയെന്ന് വികാരി ഫാദർ ആന്റണി പുതുവേലി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ എല്ലാ വിശ്വാസികളും വൈദികരും തയ്യാറാകണം. പ്രതിഷേധമുണ്ടായാൽ പരസ്യ കുർബാന നടപ്പാക്കില്ലെന്നും ആന്റണി പുതുവേലി പറഞ്ഞു. വികാരിയായി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു ഫാദർ ആന്റണി പുതുവേലി. കനത്ത പോലീസ് സുരക്ഷയിൽ ഇന്ന് പുലർച്ചെയാണ് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ഫാദർ ആന്റണി പുതുവേലി ബസലിക്കയിലെത്തി ചുമതലയേറ്റത്. ഏകീകൃത കുർബാനയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിശ്വാസികളും വൈദികരും സഹകരിക്കണമെന്ന് ഫാദർ ആന്റണി പുതുവേലി പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വത്തിക്കാൻ പ്രതിനിധി മാർ സിറിവാസിലിന്റെ നിർദ്ദേശമുണ്ട്. ഇത് നടപ്പിലാക്കും, എന്നാൽ എതിർപ്പുകൾ ഉയർന്നാൽ പരസ്യ കുർബാന അർപ്പിക്കില്ല. പിതാവ് പറഞ്ഞ നിർദ്ദേശം നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ. അപ്പോൾ അത് പിന്നെ പോലീസിൻ്റെ സഹായത്തോടെ അല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ അവിടെ കുർബാന അർപ്പിക്കുന്നത് പിന്നെ പരസ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ പാടില്ല, അർപ്പിക്കരുത് എന്നാണ് കർശനമായ നിർദ്ദേശം. അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്ന വരെ പരസ്യമായി കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നുള്ളതാണ് പിതാവിന്റെ നിർദ്ദേശം. ഏകീകൃത കുർബാന നടപ്പായില്ലെങ്കിൽ ജനാഭിമുഖ കുർബാനയും നടത്താൻ അനുവദിക്കില്ല. ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാനാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം. സെന്റ് മേരീസ് ബസലിക്കയിൽ ഏകീകൃത കുർബാന ഫാദർ ആന്റണി പുതുവേലി നാളെ അർപ്പിക്കുന്നത് തടയാൻ വിമത വിഭാഗം എത്തിയാൽ വീണ്ടും സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങും. ജനം, കൊച്ചി.